ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒബ്ബട്ടു ആണ്. ഇത് കർണാടകയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് അതൊന്ന് കുക്കറിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരു വിസിൽ കേൾക്കുന്ന വരെ വേവിച്ചെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാനിതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കട്ടിയായിട്ട് കുഴയ്ക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് കുഴച്ച് ഒരു കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് 1/2 കപ്പ് എണ്ണ അതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ച് അതൊരു 6 മണിക്കൂർ നേരത്തോളം ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്ന ഉദ്ദേശിക്കുന്നതെങ്കിൽ കാലത്ത് തന്നെ ഇതിങ്ങനെ കുഴച്ച് നമുക്ക് കുറച്ച് എണ്ണ അതിന് മുകളിൽ ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം 1 ചീനച്ചട്ടിയിൽ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് അതിനകത്തേക്ക് 1 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ 1 1/2 കപ്പ് ശർക്കര യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ച ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വേണമെന്നില്ല, പരിപ്പ് മാത്രമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ പരിപ്പിലെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 കപ്പ് തേങ്ങ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് ജീരകവും കുറച്ച് ഏലക്കായും പൊടിച്ചെടുത്ത് അത് മണത്തിനായിട്ട് അത് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം വറ്റി വരണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് മാവ് വെച്ച് പരത്തുമ്പോൾ നമുക്കത് ശരിയായിട്ട് വരില്ല. അതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇതിങ്ങനെ വരട്ടിയെടുക്കുക. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി നല്ല ഇതായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കുതിർന്ന മാവാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്നൊരു പോർഷൻ എടുത്ത് അതിന് ഈ പരിപ്പ് മിക്സ് ചെയ്യുന്ന ഒരു ചെറിയ ബോൾ സൈസിലുള്ളത് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്ത് നമുക്കിത് കുറച്ച് അരിപ്പൊടി തൂക്കി പരത്തിയെടുക്കാം. പരിപ്പിൻ്റെ മിക്സ്ചർ ഒട്ടും പുറത്ത് വരാത്ത രീതിയിൽ സാവധാനം പരത്തി കൊടുക്കാം. ഒരുപാട് ബലം പ്രയോഗിച്ച് പരത്തേണ്ട കാര്യമില്ല. നന്നായിട്ട് എണ്ണയിൽ സോക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയതിന് ശേഷം അത് നമുക്ക് ചൂടായ തവയിലിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗണേശ. ഇന്ന് ഗണേശ ഫെസ്റ്റിവലാണല്ലോ, കർണാടകയിലെ മെയിൻ ഫെസ്റ്റിവലാണ്.